നമസ്കാരം, ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. കോടതി ഉത്തരവിനെ തുടർന്ന് ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാറിനെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. നരേഷ് കുമാറിന്റെ കീഴുദ്യോഗസ്ഥൻ രാജശേഖരനെയും FIR ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് അൽമോറ നഗരത്തിലുള്ള കോടതിയാണ് കേസെടുക്കാൻ ഉത്തരവിട്ടത്. പ്ലസന്റ് വാലി ഫൗണ്ടേഷൻ എന്ന സംഘടന നൽകിയ പരാതി പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഉത്തരാഖണ്ഡിലെ ദധാഗഡ ഗ്രാമത്തിൽ പ്ലസന്റ് വാലി ഫൗണ്ടേഷൻ നടത്തുന്ന സ്കൂളിലേക്ക് അധികാരികൾ നാലുപേരെ അയച്ചെന്നും അവർ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറിയുടെ ഓഫീസ് ചേംബർ തകർത്തെന്നുമാണ് ആരോപണം. കൂടാതെ അധികൃതർ ഉൾപ്പെട്ട അഴിമതിയുടെ തെളിവുകൾ അടങ്ങിയ ഫയലുകളും രേഖകളും പെൻഡ്രൈവുകളും അക്രമികൾ കൊണ്ടുപോയെന്നും പരാതിയിൽ പറയുന്നു. വിജിലൻസും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും കൊടുത്ത പരാതികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്ലസന്റ് വാലി ഫൗണ്ടേഷൻ അധികൃതരെ ഭീഷണിപ്പെടുത്തി. നേരത്തെ എഴുതി തയ്യാറാക്കിക്കൊണ്ടുവന്ന രേഖകളിൽ ഒപ്പിടാൻ പരാതിക്കാരനെ നിർബന്ധിച്ചു. പ്രതിരോധിച്ചപ്പോൾ മേശവലിപ്പിലുണ്ടായിരുന്ന 63,000 രൂപ മോഷ്ടിച്ചെന്നും പരാതിയിൽ ആരോപിക്കുന്നു. അൽമോറയിലെ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റിന്റെ ഉത്തരവിനെ തുടർന്ന് ഗോവിന്ദ്പൂർ റവന്യൂ പോലീസ് സബ് ഇൻസ്പെക്ടറാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യൻ പീനൽ കോഡിലെ 392, 447, 120B, 504, 506 വകുപ്പുകളും ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും അൽമോറ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് വിനീത് തോമർ പറയുന്നു.